Hi, in this lecture we are going to discuss about the difference amplifier, or we can simply call subtract. Okay, ee oru circuit nokki kanyal, here you can see we are having two input voltages V1 and V2. Okay, now V1 is connected into the inverting terminal of the operational amplifier and V2 is connected to the non-inverting terminal of the amplifier. And V0 is the output voltage. Okay, namukku kittuna output voltage V0 aanu, and which is taken across the load resistor RL. Now V1 is connected to the inverting terminal through R1 resistor and V2 is also connected to the non-inverting terminal through R1. Okay, now a part of the output voltage V0 is fed back to the inverting terminal through R2. R2 ilude nammude output voltage ഇൻപുട്ടിലേക്ക് ഇൻപുട്ടിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഈസ് ഗ്രൗണ്ടഡ് ത്രൂ R2. R2യിലൂടെ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ സപ്പോസ് ദിസ് നോഡ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ ആൻഡ് ദിസ് നോഡ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ബി. നമ്മൾ ഈ രണ്ട് നോഡിനെ എ ബി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നൗ നമുക്കറിയാം വിർച്വൽ ഷോർട്ട് കോൺസെപ്റ്റ് കാരണം ഈ രണ്ട് നോഡിലുള്ള വോൾട്ടേജസ് പൊട്ടൻഷ്യൽസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സപ്പോസ് വി ആർ റെപ്രസെൻറ്റിംഗ് ദ വോൾട്ടേജ് ആസ് വി എൻ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ഈ രണ്ട് നോഡിലുള്ള വോൾട്ടേജ് ഈക്വൽ ആയിരിക്കും, വിർച്വൽ ഷോർട്ട് ആണ്. സോ വി എൻ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, നൗ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് ബ്രാഞ്ച് ഈസ് കൺസിഡേർഡ് ആസ് ഐ, അല്ലെങ്കിൽ നമുക്ക് I1 എന്ന് പറയാം, ഇത് നമുക്ക് I2 എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, നൗ ദിസ് ഈസ് I0, നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുണ്ട്. നൗ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് ഈ ഒരു ഡയറക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, IG എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, IG, സപ്പോസ് IG ഗ്രൗണ്ടിലേക്ക് പോകുന്ന കറണ്ട് ആണ്, പക്ഷെ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ ഇതാണ്. ഓക്കെ, നൗ ഇതിലൂടെ വരുന്ന കറണ്ട് IB1 എന്ന് പറയുന്നത്, അതേപോലെ IB2 എന്ന് പറയുന്നത്, ഓക്കെ, IB2 എന്ന് പറയുന്നതും 0 ആയിരിക്കും. ഇത് 0 ആണ്, നമുക്കറിയാം രണ്ടും 0 ആണ്. സോ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്നർത്ഥം. ഓക്കെ, ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ടെർമിനലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. സോ ഇതിൽ വരുന്ന എല്ലാ കറണ്ടും ഇതിൽ പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇങ്ങോട്ടും. ഇനി നമ്മൾ ഈ രണ്ട് നോഡിൽ നമ്മൾ കിർച്ചോഫ്സ് കറന്റ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ KCL അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു എ നോഡിൽ KCL അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. വി ക്യാൻ സേ ദിസ് വോൾട്ടേജ് ദ കറണ്ട് I1 ഓക്കെ പ്ലസ് I0 ഇതിലേക്ക് വരുന്ന കറണ്ട്. നൗ ഇത് ഇവിടുന്ന് പോകുന്ന കറണ്ടാണ് IB1. ദാറ്റ് ഈസ് വി ക്യാൻ സേ ദിസ് ഈസ് ഈക്വൽ ടു ദ കറണ്ട് ലീവിംഗ് അല്ലെ IB1. ഓക്കെ, ഈ IB1 എന്ന് പറയുന്നത് 0 ആണ്. സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് I1 പ്ലസ് I0 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ആൻഡ് ഹിയർ ഇവിടെ വരുമ്പം I2 പ്ലസ് IG. ഓക്കെ, ഇവിടുന്ന് ലീവ് ചെയ്യുന്ന കറണ്ടാണ് IB2. സോ വി ക്യാൻ സേ IB2. ഓക്കെ, സോ IB2 ഈസ് ഈക്വൽ ടു 0 ആണ്. സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് I2 പ്ലസ് IG ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, നൗ വാട്ട് ഈസ് I1, നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് ഹിയർ വി ക്യാൻ സേ ഡിഫറൻസ് ആംപ്ലിഫയർ ആംപ്ലിഫയർസ് ഡിഫറൻസ് ഓഫ് ടു വോൾട്ടേജസ്, രണ്ട് വോൾട്ടേജസിന്റെ ഡിഫറൻസ് ആണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. ഓക്കെ, രണ്ട് വോൾട്ടേജിന്റെ ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്, രണ്ട് വോൾട്ടേജിന്റെ ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. നൗ V1 ഈസ് അപ്ലൈ ടു ദ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആൻഡ് V2 ഈസ് അപ്ലൈ ടു ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. V0 ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിച്ച് ഈസ് ടേക്കൺ അക്രോസ് RL, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫീഡ്ബാക്ക് ഈസ് ഗിവൺ ത്രൂ R2. ഓക്കെ, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഈസ് ഗ്രൗണ്ടഡ് ത്രൂ R2, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അക്കോർഡിംഗ് ടു വിർച്വൽ ഷോർട്ട് നോഡ് എ ആൻഡ് നോഡ് ബി വിൽ ബി അറ്റ് സെയിം പൊട്ടൻഷ്യൽ, സേ VN, നമ്മൾ VN കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ വി ആർ അപ്ലൈയിങ് KCL. KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് I1 പ്ലസ് I0 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നൗ ആൻഡ് ഇക്വേഷൻ നമ്പർ 2 ഈസ് ഈക്വൽ ടു I2 പ്ലസ് IG ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും നമ്മൾ എഴുതാൻ പോവുകയാണ്. I1, വാട്ട് ഈസ് I1? I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സേ I1, വാട്ട് ഈസ് I1? I1 ഈസ് ഈക്വൽ ടു VN മൈനസ് V1 ബൈ R1.
okay, Vn minus V1 by R1, I1, okay. Now, what is I0? I0 is equal to this one, the ending voltage, that is Vn minus the starting voltage V0 by R2, okay. Now, I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഐ ടു വി എൻ മൈനസ് വി ടു ബൈ ആർ വൺ, ദിസ് റെസിസ്റ്റൻസ്. ഓക്കെ, നോ ഐ ജി എന്ന് പറയുന്നത് നമുക്ക് എഴുതാം എൻഡിങ് വോൾട്ടേജ് വി എൻ മൈനസ് സ്റ്റാർട്ടിംഗ് വോൾട്ടേജ് സീറോ, ദാറ്റ് ഇസ് സീറോ ബൈ ആർ ടു. ഓക്കെ, സോ ഈ ഐ വണ്ണിന്റെ ഐ ടുവിന്റെ അതേപോലെ ഐ സീറോയുടെ ഐ ജിയുടെ വാല്യൂ ഞാൻ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ വി വിൽ ഗെറ്റ് Vn minus V1 by R1 plus Vn minus V0 by R2 is equal to 0. And ഇവിടെ വരുന്നത് കഴിഞ്ഞാൽ ഇവിടെ വി എൻ മൈനസ് വി ടു ബൈ ആർ വൺ പ്ലസ് വി എൻ മൈനസ് ദ എൻഡിങ് വോൾട്ടേജ് സീറോ ആണ്. സോ മൈനസ് സീറോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് വി എൻ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, വി എൻ ബൈ ആർ ടു ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ ത്രീ ആൻഡ് ഇക്വേഷൻ നമ്പർ ഫോർ. നോ ഈ രണ്ട് ഇക്വേഷൻസും സീറോ ആണ്. സോ വി ക്യാൻ സിംപ്ലി ഇക്വേറ്റ് ദം. ഓക്കെ, നമുക്ക് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇക്വേറ്റ് ദം, ഇക്വേറ്റിംഗ് വി ക്യാൻ സേ ഇക്വേറ്റിംഗ് ത്രീ ആൻഡ് ഫോർ. ഓക്കെ, so we can write vn minus v1 by r1 plus vn minus v0 by r2 equal to vn minus v2 by r1 plus vn by r2. okay, ini idina namaku split cheyam. so we can write vn by r1 minus v1 by r1 plus vn by r2 മൈനസ് വി സീറോ ബൈ ആർ ടു. ഓക്കെ, ഇതിനെ ഈ ടൈമിന് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം വി എൻ ബൈ ആർ വൺ മൈനസ് വി ടു ബൈ ആർ വൺ പ്ലസ് വി എൻ ബൈ ആർ ടു. ഓക്കെ, നൗ വി സീറോയുടെ ടൈം നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് ബാക്കിയുള്ള ടൈംസ് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് Vn by R1 minus V1 by R2, sorry, R1 plus Vn by R2. okay, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ minus Vn by R1 plus V2 by R1, ഈ ടൈം ഇപ്പുറത്തേക്ക് വന്നു. okay, ഈ ടൈം ഇപ്പുറത്തേക്ക് വരുമ്പോൾ minus Vn by R2, that will be equal to ഈ ടൈം അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ V0 by R2. okay, ഇനി നമുക്ക് കോമൺ ടേംസ് ഉണ്ടോ നോക്കാം. വി എൻ ബൈ ആർ വൺ മൈനസ് വി എൻ ബൈ ആർ വൺ, സോ ഇത് രണ്ടും കട്ടായി പോകും. ഓക്കെ, വി എൻ ബൈ ആർ ടു മൈനസ് വി എൻ ബൈ ആർ ടു, സോ ഇത് രണ്ടും കട്ടായി പോകും. ഓക്കെ, ബാക്കിയുള്ള ടേംസ് എന്താണ്? സോ ഇത് നമുക്ക് ഈ സൈഡിലേക്ക് എടുത്തെഴുതാം. സോ വി സീറോ ബൈ ആർ ടു ഈസ് ഈക്വൽ ടു ഇവിടെ വരുന്നത് ഓക്കെ വി ടു ബൈ ആർ വൺ മൈനസ് V1 by R1. So we can simply write V0 by R2 equal to 1 by R1 into V2 minus V1. Okay, so the V0 will be equal to R2 by R1 V2 minus V1. Okay, this is the equation for V0, we can say. Okay, here the gain is equal to, gain is equal to, we can say gain is equal to R2 by R1. ഈ ഒരു പാരാമീറ്റർ ആണ് നമുക്ക് ഗെയിൻ ആയിട്ട് വരുന്നത്. ഈ ഒരു പാരാമീറ്റർ ആണ് നമ്മളുടെ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ഓഫ് വി ടു മൈനസ് വി വൺ, ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ ദി ഗെയിൻ. ഇഫ് R2 equal to R1 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? V0 will be equal to V2 minus V1. Okay, now this is the
simple subtractor. This is the simple subtractor, we can say. Okay, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നും കൂടെ നോക്കാം. സോ വി ആർ ഡിസ്കസിങ് ദ ഡിഫറൻസ് ആംപ്ലിഫയർ. ഡിഫറൻസ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇൻപുട്ട് വോൾട്ടേജിന്റെ ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്, അതിന്റെ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു രണ്ട് നോഡ് എ ബി സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും, കൺസിഡർ ഇറ്റ് ദ പൊട്ടൻഷ്യൽ ഈസ് വി എൻ. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ രണ്ട് നോഡിലും കെ സി എൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് ആ കറണ്ടിന്റെ വാല്യൂസിന് നമ്മൾ വോൾട്ടേജസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിച്ചു. അതിനുശേഷം രണ്ട് ബ്രാഞ്ചിലെയും ഇക്വേഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റിംഗ് 3 and 4 വിൽ ഗെറ്റ് ദിസ് വാല്യൂ, ദിസ് ഇക്വേഷൻ. ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്തു, സോൾവ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയത്. വി സീറോ ഈസ് ഈക്വൽ ടു ആർ ടു ബൈ ആർ വൺ ഇൻറ്റു വി ടു മൈനസ് വി വൺ എന്നുള്ളത്. ആൻഡ് ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദി ഗെയിൻ, ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദി ഗെയിൻ. ഓക്കെ, ഓഫ് ദി ഡിഫറൻസ് ആംപ്ലിഫയർ. ആൻഡ് ഇഫ് ആർ വൺ ഈക്വൽ ടു ആർ ടു ദെൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി സിംപ്ലി വി സീറോ ഈസ് ഈക്വൽ ടു വി ടു മൈനസ് വി വൺ. ഓക്കെ, രണ്ട് വോൾട്ടേജിന്റെ ഡിഫറൻസ് ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇഫ് ആർ വൺ ആൻഡ് ആർ ടു ആർ ഈക്വൽ, ആർ വൺ ആൻഡ് ആർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വൺ ഇസ് ദിസ് ടു റെസിസ്റ്റേഴ്സ് ആർ ആർ വൺ ആൻഡ് ദീസ് ടു ആർ ദി ആർ ടു. ഓക്കെ, ഇഫ് ദീസ് ടു റെസിസ്റ്റേഴ്സ് ആർ ഈക്വൽ ദെൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി സിംപ്ലി ദ ഡിഫറൻസ് ഓഫ് ടു വോൾട്ടേജസ്. ഓക്കെ, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ.